മൂവി ട്രാക്കറിൻ്റെ റിവ്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊരു മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ പണ്ടത്തെ പോലെ ആക്റ്റീവായിട്ട് വീഡിയോസ് ഒന്നും ഇടില്ല, എനിക്ക് ഭയങ്കര മടിയാണ്, കൺസിസ്റ്റൻസി തീരെ കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനോടുള്ളൊരു മറുപടി എന്താണെന്ന് വെച്ചാൽ, മടി ചെറുതായിട്ടുണ്ട്. അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കണ്ടൻസ് ഇപ്പോൾ പഴയതുപോലെ എൻ്റെ തലയിൽ നിൽക്കണില്ല, അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. കണ്ടൻറ് ക്ഷാമുള്ള കാരണം വീഡിയോ എടുക്കാൻ കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് വലകൾ വരുമല്ലോ, അത് പോസിബിളാണ്. നമ്മൾ എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്താലും ഒരു വല ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടിയ കാരണം ടൈമിൽ കുറച്ച് ഡിലേ ഒക്കെ വന്ന് ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും പറ്റണമില്ല, ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം അങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും ഇന്ന് മുതൽ നമ്മൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യും, ഉറപ്പാണ്. എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ പഴയതുപോലെ ആക്റ്റീവായിട്ട് ഇടും, അതിൽ വേറെ സീനൊന്നുമില്ല. ഓക്കെ അല്ലേ? അത് വിടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ പൊറിഞ്ചു മറിയം ജോസ് എന്ന് പറയുന്ന ഫിലിമിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വാട്സ്ആപ്പ് വേർഡ് സ്കോഡ്, ഐ എം ഉബൈസ് മാലി ഫ്രം ത്രീ മെൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ജോഷി എന്ന ഡയറക്ടറിൻ്റെ ഫിലിംസ് എന്ന് പറയുമ്പോൾ ഓർമ്മ വരിക സുരേഷ് ഏട്ടൻ, മമ്മുക്ക, ലാലേട്ടൻ, ഇവരെയൊക്കെ വെച്ച് കുറേ മാസ് ഫിലിംസൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു ജോഷി ഫിലിം എന്ന് പറഞ്ഞാൽ ദിലീപേട്ടനെ വെച്ച് ചെയ്തിട്ടുള്ള റൺവേ ആണ്. അത് എത്ര വട്ടം കണ്ടെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, കാരണം അത്രയധികം ഫേവറേറ്റ് ആണ്. സോ എങ്ങനെയുണ്ട് പൊറിഞ്ചു മറിയം ജോസ്, അതറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു റിവ്യൂ തുടർന്ന് കാണുക. ഈ ഒരു ഫിലിം കാണാനുള്ള കുറച്ച് റീസൺസ് പറയാം. നമ്പർ വൺ, നാല് തുടർച്ചയായിട്ടുള്ള ഫ്ലോപ്പുകൾക്ക് ശേഷം ജോഷി സാർ ഒരു ബ്രേക്ക് എടുത്ത് ചെയ്തൊരു ഫിലിം. നമ്പർ ടു, ജോസഫിന് ശേഷം ജോജു ജോർജ് നായകനായിട്ട് വന്നിട്ടുള്ള ഒരു ഫിലിം. നമ്പർ ത്രീ, എയ്റ്റീസിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് പോലെയാണ് ഈ ഒരു ഫിലിം ഒരുക്കിയിരിക്കുന്നത്. നമ്പർ ഫോർ, നൈല ഉഷയെ ലീഡ് റോളിൽ കൊടുന്നൊരു ഫിലിം. നമ്പർ ഫൈവ്, ചെമ്പൻ വിനോദിൻ്റെ ഡിസ്കോ ഡാൻസ്, അതൊരു കലക്കൻ ഐറ്റം തന്നെയാണ് കേട്ടോ. കാട്ടാളം പറഞ്ഞു പുത്തമ്പരക്കൽ ജോസ് മറിയത്തിൻ്റെ വീട്ടും പേര് എൻ്റെ തലയിൽ നിൽക്കുന്നില്ല, അതുകൊണ്ട് ഫുൾ നെയിം ഒന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ മൂന്ന് പേർക്കും ഈക്വലായിട്ടുള്ള റോളാണ് ഈ ഒരു ഫിലിമിൽ കൊടുത്തിട്ടുള്ളത്. ജോജു ജോർജിൻ്റെ അഭിനയം കണ്ടപ്പോൾ എവിടെയൊക്കെയോ ഒരു വിൻറ്റേജ് എഫക്റ്റ് കിട്ടിയതുപോലെ എനിക്ക് തോന്നി. കാരണം നമുക്കൊരു മാസ് പടം എന്നൊക്കെ പറഞ്ഞാൽ സുരേഷ് ഏട്ടൻ, ലാലേട്ടൻ, മമ്മുക്ക, ഇവരൊക്കെയാണ് നമ്മളുടെ ചൈൽഡ്ഹുഡ് കളറാക്കിയിട്ടുള്ളത്. സോ അതുപോലത്തെ ഒക്കെ ഒരു എനർജറ്റിക് പെർഫോമൻസ് ജോജുവിൻ്റെ നിന്ന് കാണാൻ സാധിച്ചു. ഡയലോഗ് ഡെലിവറിയൊക്കെ നൈസായിരുന്നു, കൊള്ളാം. നൈലാവശ എന്ന് പറയുമ്പോൾ പണ്ട് മഞ്ജു വാര്യറിനെ എങ്ങനെയാണോ ജോഷി സാർ ഉപയോഗിച്ചിരുന്നത്, അതുപോലത്തെ ഒരു തൻ്റെ ആയിട്ടുള്ളൊരു ക്യാരക്ടറൊക്കെയാണ് നൈലാവശയുടെ ക്യാരക്ടർ. പിന്നെയുള്ളത് ചെമ്പൻ വിനോദിൻ്റെ പ്രകടനം. അതെന്ന് പറയുമ്പോൾ അഭിനയത്തെക്കാളും കോമഡിനേക്കാളൊക്കെ എനിക്കിഷ്ടമായത് പുള്ളിക്കാരൻ്റെ ഡിസ്കോ ഡാൻസ് ആണ്. അത് നൈസായിട്ടുണ്ട്, മൊത്തത്തിൽ അങ്ങേര് പൊളിച്ചടക്കിയിട്ടുണ്ട്. സ്റ്റോറിയുടെ ഒരു മെയിൻ ഭാഗം എന്ന് പറഞ്ഞാൽ എയ്റ്റീസ് കാലഘട്ടമാണ്. തൃശ്ശൂരിലൊരു ഗ്രാമപ്രദേശത്താണ് ഈ ഒരു ഫിലിമിൻ്റെ മെയിൻ ലൊക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ. സിക്സ്റ്റീസിൽ നിന്ന് ഫിലിം തുടങ്ങുമ്പോൾ കുടുംബമഹിമ മാത്രം നോക്കി നാട്ടുകാരും വീട്ടുകാരും വിലയിരുത്തിയിരുന്ന മൂന്ന് കുട്ടികൾ. അതിനുശേഷം 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ഫിലിമിൻ്റെ മെയിൻ സ്റ്റോറിയൊക്കെ തുടങ്ങുന്നത്. മിഥുൻ ചക്രവർത്തിയുടെ ഡിസ്കോ ഡാൻസ് കണ്ട് തുടങ്ങിയ ഡിസ്കോ ക്ലാസ്, എയ്റ്റീസിൽ എങ്ങനെയാണ് ആളുകൾക്ക് ഇത്രയധികം സിനിമാ ഭ്രാന്ത് ഉണ്ടായിരുന്നതെന്നൊക്കെ ഈ ഒരു ഫിലിമിൽ കാണിച്ചു തരുന്നുണ്ട്. കമൽഹാസൻ, ശ്രീദേവി, പ്രേം നസീർ, അമിതാഭ് ബച്ചൻ, ഇവരോടൊക്കെയുള്ളൊരു റെഫറൻസ് ഈ ഒരു ഫിലിമിനകത്ത് കാണിച്ചു തരുന്നുണ്ട്. എന്തായാലും എയ്റ്റീസ് സെറ്റപ്പ് നന്നാക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്കും കൂടി എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫിലിമിന് പോയത്. എന്നാൽ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്കും നന്നായിട്ടുണ്ട്. എയ്റ്റീസിൽ നടക്കുന്ന കഥയായപ്പോൾ ഒരു എയ്റ്റീസ് റിട്രോ ബി ജി എം ഒക്കെ പ്രതീക്ഷിച്ചു, പക്ഷേ അതില്ലാഞ്ഞിട്ടും കൂടിയും ബി ജി എം ഒക്കെ കൊള്ളാമായിരുന്നു. മൂന്ന് സോങ്സ് ഉണ്ട് ഈ ഒരു ഫിലിമിനകത്ത്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് വിജയ് യേശുദാസ് പാടിയ രണ്ട് സോങ്സാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല, ജോജുന് സോങ് പ്രസൻസിൽ സ്യൂട്ടാവുന്ന ഒരു വോയിസ് തന്നെയാണ് വിജയുടെ വോയിസ്. ജെയ്ക്സ് ബിജോയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ചില ഫിലിംസിൻ്റെ റെഫറൻസൊക്കെ പറയുമ്പോൾ സ്പോട്ടിൽ ഇട്ട് കൊടുത്ത ആ ഒരു ഫിലിമിൻ്റെ ഒക്കെ റീക്രിയേറ്റഡ് തീംസൊക്കെ അദ്ദേഹം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷല്ലാത്ത ഫ്രെയിംസാണ് അജയ് ഡേവിഡ് കാച്ചാപ്പള്ളി ഈ ഫിലിമിൽ ചെയ്തിട്ടുള്ളത്. എടുത്ത എല്ലാ ഷോട്ട്സും എനിക്കിഷ്ടമായി. ഒരു വിൻറ്റേജ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ലോങ് ഷോട്ട്, ക്ലോസപ്പ് ഷോട്ട്, ഹെലിക്യാം ഷോട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നൊരു സിനിമാറ്റോഗ്രാഫിയും കൂടിയായിരുന്നു ഈ ഒരു ഫിലിമിൻ്റേത്. പിന്നെ പറയാനുള്ളത് ഫിലിമിൻ്റെ ലൈറ്റിംഗ് സെറ്റപ്പാണ്. ഈ നൈറ്റ് ഷോട്ട്സിലൊക്കെ ഇട്ടിരുന്ന റെഡ്, ഓറഞ്ച്, യെല്ലോ കളർ ഗ്രേഡിയൻ്റ് ഒക്കെ നൈസായിട്ടുണ്ട്.
ജോജു ജോർജിൻ്റെയും ചെമ്പൻ്റെയും നൈലാവശയുടെ ഒക്കെ പെർഫോമൻസിനെ പറ്റി പറഞ്ഞെങ്കിലും കുറച്ച് പെർഫോമൻസും കൂടി പറയാനുണ്ട്. വിജയരാഘവൻ്റെ ഐപ്പ് എന്ന ക്യാരക്ടർ തൃശ്ശൂരിലെ ഒരു റിച്ച് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. ക്യാരക്ടറിൻ്റെ ഏജിനനുസരിച്ചിട്ടുള്ളൊരു പെർഫോമൻസൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് സുദീപ് കോപ്പയുടെ ബാബു എന്ന് പറഞ്ഞ ക്യാരക്ടർ. മിഥുൻ ചക്രവർത്തിയുടെ കട്ട ഫാനായ കാരണം ഭയങ്കര ഡിസ്കോ ഡാൻസറൊക്കെയാണ്. നല്ല കോമഡി ഒക്കെ അങ്ങേറി ചെയ്തിട്ടുണ്ട്. എന്നാൽ സെലീൻ കുമാറിന് കുറച്ചും കൂടിയും സീൻസ് കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നി. കാരണം വന്ന സീൻസിലൊക്കെ ഹെവി ആയിരുന്നു, നൈസ് കോമഡി ഒക്കെ ആയിരുന്നു. രാഹുൽ മാധവിൻ്റെ നെഗറ്റീവ് റോളും നന്നായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു ഫിലിം ചെയ്തത് നല്ലൊരു ശ്രമമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്ന് വെച്ച് ജോഷി സാറിൻ്റെ എക്കാലത്തെ മികച്ച മാസ് പടാന്നൊക്കെ പറഞ്ഞ് തള്ളിവിടുന്നില്ല. എന്നാലും ജോഷി സാറിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള 4 ഫ്ലോപ്പുകളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ മികച്ചു നിൽക്കുന്ന സ്ക്രിപ്റ്റും ഡയറക്ഷനും ഈ ഒരു ഫിലിമിനുണ്ട്. അതുകൊണ്ട് കണ്ടിരിക്കാൻ നല്ല രസമാണ്, ബോറടിപ്പിക്കുന്നൊന്നുമില്ല. ഒരു കുഴപ്പമില്ലാത്ത മാസ് പടമായിട്ടൊക്കെ എക്സ്പെക്ട് ചെയ്ത് പോകുന്നവർക്കൊക്കെ കണ്ടിരിക്കാൻ പറ്റിയൊരു കുഴപ്പമില്ലാത്തൊരു ഫിലിം തന്നെയാണ് പൊറിഞ്ചു മറിയം ജോസ്. അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.